ഒരു ചൈനീസ് ഡിഷും കൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ചൈനീസ് പോർക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ ഒരു 1/4 kg പോർക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനൊരു സവാള കുറച്ച് വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വറ്റൽമുളക്, ഒരു 4 പച്ചമുളക്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഓയില്, പിന്നെ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഇതിന് ചേർക്കേണ്ട സോസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇത്രയും സോസസും, പിന്നെ 1 പിഞ്ച് ഷുഗറും, പിന്നെ സോൾട്ടും നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ലൊരു പോർക്ക് ഡിഷ്, അതായത് ചില്ലി പോർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പം ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണേ. ഇപ്പോൾ നമുക്ക് ചൈനീസ് പോർക്ക് ഉണ്ടാക്കിയാലോ. ഞാനിതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ല ചൂട് വേണം നമ്മൾ ചൈനീസ് ഡിഷ് എന്തുണ്ടാക്കണമെങ്കിൽ. അപ്പോൾ അതിന് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു. അതിനകത്തോട്ട് ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യണം. ഇഞ്ചി ചേർത്തു, പച്ചമുളക് ചേർത്തു, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ട്. ഈ ചൈനീസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം സമയമൊന്നുമില്ല, നല്ല ചൂടോടെ ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുത്ത് നേരെ ഡൈനിങ് ടേബിളിലോട്ട് പോയി കഴിക്കണം. അത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ അതിൻ്റെ ആ ഫ്രഷ് ടേസ്റ്റ് നഷ്ടമാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചൈനീസ് ഡിഷ് ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരയ്ക്കുക, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴങ്ങ, ഒരു പകുതി വഴങ്ങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വലുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, സവാള അധികം മൂക്കണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഒരുമാതിരി മൂത്ത് കിട്ടേണ്ടത്. നമ്മൾ സവാള ആഡ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു ഫെയിലാവുമ്പോഴത്തേക്കും നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് പീസസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് സോസും ആഡ് ചെയ്ത് എടുക്കാം. ഇതൊന്ന് ലൈറ്റ് ഒന്ന് ഫെയിലായിക്കോട്ടെ ഈ ഉണക്കിനെ. നമ്മുടെ സവാളയും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക്, ആ പോർക്കിൻ്റെ ഫാറ്റിൽ കിടന്ന് ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കണം. സവാളയൊക്കെ ഈ പോർക്കിലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ ഈ പോർക്കിട്ടിട്ട് നമുക്കിതൊന്ന് 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കണം. പോർക്കിൻ്റെ ഒന്ന് ക്രിസ്പാവണം, അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പോർക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ പോർക്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടാണ് വേവിച്ചെടുത്തത്. ഇപ്പം പോർക്ക് കഴിക്കാത്ത കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർ വേണമെങ്കിലും ബീഫോ ചിക്കനോ വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിക്കനാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യണ്ട, ബീഫും പോർക്കൊക്കെ നമുക്ക് പ്രഷർ കുക്കർ ചെയ്താലേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. പോർക്ക് ഒന്നായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞ 3 സോസ് മിക്സ് ചെയ്തത്, അതായത് ടൊമാറ്റോ സോസ്, സോയ സോസ്, ചില്ലി സോസ്. ഇപ്പം ഇതിൻ്റെ ഈ സോസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രേവിയുടെ ഉപ്പൊന്ന് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി, മിക്കവാറും ഈ ഉപ്പ് മതിയാവും. ഇനി നമുക്കിപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ ഈ ഗ്രേവി കിടന്നൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ശരിയായിക്കോളും. ഇനി ഇതിനകത്ത് ഉപ്പും ഇതൊക്കെ ഒന്ന് ചെക്ക് നോക്കിയിട്ട് 1 നുള്ള് പഞ്ചസാരയും ഈ ക്യാപ്സിക്കം കൂടെ അതിനകത്തോട്ട് ആയിരുന്നു. കുറച്ച് എനിക്ക് ആവശ്യം മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ, നമ്മൾ നല്ല ചൈനീസ് പോർക്ക് റെഡി ആയിട്ടുണ്ട്. 2-3 കഷ്ണം നമ്മുടെ വറ്റൽമുളകും കൂടെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളും ആയിരിക്കും നമ്മുടെ ഡിഷ്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ന്യൂഡിൽസിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടർ ആയിട്ടും ഇത് യൂസ് ചെയ്യാം. നല്ല ഡ്രൈ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പോർക്കുമാണ്. ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ കഴിച്ച് നോക്കിയാലോ.